Welcome back to Sharika's vlog. ഒരിക്കൽ ഒരു വ്യാപാരി സന്തോഷത്തിന്റെ രഹസ്യം എന്താണ് എന്ന് അറിയുവാനായി തന്റെ മകനെ ഒരു പണ്ഡിതന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. 7 ദിനരാത്രങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന് ഒടുവിൽ ആ കുട്ടി വലിയൊരു കോട്ടയ്ക്കു മുന്നിൽ എത്തിച്ചേർന്നു. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കോട്ടയായിരുന്നു അത്. കോട്ടവാതിൽ കടന്ന് അകത്ത് കയറിയ കുട്ടിക്ക് നേരെ പണ്ഡിതന്റെ അരികിലേക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. കാരണം അവിടേക്ക് നിരവധി കച്ചവടക്കാരും സഞ്ചാരികളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ ആവശ്യത്തിനായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ഓരോരുത്തരും വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നു. പശ്ചാത്തലത്തിൽ ലൈറ്റായിട്ടൊരു ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുട്ടി ആ സംഗീതവും ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ ഊഴത്തിനായി കാത്തുനിന്നു. നീണ്ട 2 മണിക്കൂറുകൾക്ക് ശേഷം അവന് അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം ലഭിച്ചു. താൻ വന്ന കാര്യം അവതരിപ്പിച്ചു. സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് അറിയുവാനായിരുന്നു അവൻ വന്നത്. അവൻ പറയുന്ന കാര്യമൊക്കെ സശ്രദ്ധം കേട്ട ശേഷം അദ്ദേഹം അവനോടായി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തരുവാൻ സമയമില്ല കുട്ടി. എന്നിട്ട് ഒരു സ്പൂൺ നിറയെ എണ്ണയൊഴിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കോട്ട മുഴുവൻ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരൂ. പക്ഷേ സ്പൂണിലെ എണ്ണയൊട്ടും ചോർന്നു പോകാതെ ഭദ്രമായി സൂക്ഷിക്കണം. അങ്ങനെ പണ്ഡിതൻ്റെ നിർദ്ദേശപ്രകാരം അവൻ കോട്ട മുഴുവൻ ചുറ്റി നടന്നു. പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുവെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ സ്പൂണിലെ എണ്ണ തുളുമ്പിപ്പോകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. കോട്ട മുഴുവൻ ചുറ്റി കണ്ട ശേഷം അവൻ അദ്ദേഹത്തിന് മുൻപിൽ തിരിച്ചെത്തി. അവനെ കണ്ടതും അദ്ദേഹം ചോദിച്ചു, ഈ കോട്ടയ്ക്കകത്തെ ചിത്രപ്പണികളും കൊത്തുപണികളും കോട്ടയ്ക്ക് ചുറ്റുമുള്ള പൂന്തോട്ടവും മലനിരകളുമൊക്കെ നീ കണ്ടുപോകും. ഇത് കേട്ട കുട്ടി അമ്പരന്നു പോയി. അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ സ്പൂണിനകത്തെ എണ്ണ ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. അവൻ വളരെ വിഷമത്തോടുകൂടി ഈ കാഴ്ചകളൊന്നും താൻ കണ്ടില്ല എന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ഒരിക്കൽ കൂടി കോട്ട ചുറ്റിക്കാണുവാൻ ഒരു അവസരം അവന് നൽകി. ഇത്തവണയും സ്പൂണുമായി അവൻ കോട്ട മുഴുവൻ ചുറ്റി നടന്നു. പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഇത്തവണ അവൻ കോട്ടയുടെ ഭംഗി നന്നായിട്ട് ആസ്വദിച്ചു. ചുമരിലും മേൽക്കൂരയിലുമൊക്കെയുള്ള ചിത്രപ്പണികളും കൊത്തുപണികളുമൊക്കെ അവൻ നന്നായി നിരീക്ഷിച്ചു. കോട്ടയ്ക്ക് ചുറ്റുമുള്ള പൂന്തോട്ടവും മലനിരകളുമൊക്കെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ എല്ലാം നന്നായി കണ്ട് ആസ്വദിച്ചു. കറക്കം കഴിഞ്ഞ് പണ്ഡിതൻ്റെ അരികിൽ തിരിച്ചെത്തിയ കുട്ടി താൻ കണ്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട ശേഷം അദ്ദേഹം അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിലിരുന്ന സ്പൂണിലെ എണ്ണയുടെ? അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. എണ്ണ മുഴുവൻ തുളുമ്പിപ്പോയിരുന്നു. അവൻ ആകെ വിഷമിച്ചു പോയി. സങ്കടപ്പെട്ടിരിക്കുന്ന ആ കുട്ടിയോട് അദ്ദേഹം പറഞ്ഞു, കുട്ടി, ആദ്യത്തെ തവണ എണ്ണയെ ഭദ്രമായി സൂക്ഷിച്ചപ്പോൾ നീ കോട്ടയുടെ ഭംഗി ആസ്വദിക്കുവാൻ മറന്നുപോയി. രണ്ടാമതാകട്ടെ, കോട്ടയുടെ ഭംഗി ആസ്വദിച്ചപ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ ശ്രദ്ധിക്കുവാൻ നിനക്ക് സാധിച്ചില്ല. ഇവിടെ എണ്ണ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ പ്രതീകമാണ്. കോട്ടയുടെ ഭംഗി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാകട്ടെ ജീവിതം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആസ്വദിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കുവാൻ മറക്കുന്നതും ജീവിതം ആസ്വദിക്കുന്നതിനിടയിൽ റെസ്പോൺസിബിലിറ്റീസ് പൂർണ്ണമായും മറക്കുന്നതും രണ്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യവും. ഹാപ്പിനെസ് ഈസ് നോട്ട് എ റിസൾട്ട്, ഇറ്റ് ഈസ് എ ചോയ്സ്. സോ ഫൈൻഡ് യുവർ ഹാപ്പിനെസ് ഇൻ എവറി മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിംഗ്.